കഴിഞ്ഞ ദിവസം സമാപിച്ച മുക്കോപ്പജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എഇഒക്കും വിധികർത്താക്കൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ രംഗത്ത്. സ്കൂൾ പിടിഎ ഭാരവാഹികളും എസ്എംസി ഭാരവാഹികളുമാണ് മുഖത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം സമാപിച്ച മുക്കോപ്പജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിധി നിർണയവുമായി ബന്ധപ്പെട്ടാണ് എഇഒക്കും വിധികർത്താക്കൾക്കുമെതിരെ ഗുരുതര ആരോപണവുമായി നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ ഭാരവാഹികളും എസ്എംസി ഭാരവാഹികളും രംഗത്തെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പങ്കുവച്ചതിനെതിരെയാണ് ഭാരവാഹികൾ മുഖത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. തങ്ങൾക്ക് അർഹതപ്പെട്ട ചാമ്പ്യൻഷിപ്പ് പട്ടം പങ്കിടാൻ തീരുമാനിച്ചത് വിധി നിർണയത്തിലെ തിരിമറി മൂലമാണെന്നും ഇത് സംബന്ധിച്ച് നിരവധി തവണ എഇഒക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും അവർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. ഇന്നലെ രണ്ട് ടീമിനെയും അതിഥേയരായ വിദ്യാലയത്തെയും അതുപോലെ തന്നെ നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും തുല്യ അവകാശികൾ എന്ന നിലയ്ക്ക് വിധി നിർണയിക്കുകയും രണ്ട് കൂട്ടരെയും ഈക്വലായി പ്രഖ്യാപിച്ച് കപ്പ് കൊടുക്കാൻ പോലും വിസമ്മതിച്ച് കപ്പ് നമ്മളെ കുട്ടികളെ വേദിയിലേക്ക് പ്രവേശിച്ച് കപ്പ് കൊടുക്കാതെ അവിടെ നിന്ന് ഇറക്കിവിട്ട് അവിടെയുള്ള സംഘാടകർ ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടികളെ ഇറക്കിവിടുകയും അതിദാരുണമായി മർദ്ദിക്കുകയും ചെയ്തുള്ള സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിടിഎ ഇന്നിങ്ങനെയുള്ള ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ എഇഒ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റിട്ടേൺ പരാതി രണ്ട് പ്രാവശ്യം റിട്ടേൺ പരാതി കൊടുത്തിട്ടും യാതൊരു വിലയും വെക്കാതെ അവർ ആതിഥേയരായ സ്കൂളിനെ സഹായിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അതവിടെ ചെയ്തു കൂട്ടിയത്. നിലവാരമില്ലാത്ത പ്രകടനത്തിന് ഗ്രേഡ് നൽകിയത് അംഗീകരിക്കാനാവില്ല. സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ പലതിനും അർഹിക്കുന്ന ഗ്രേഡ് നീലേശ്വരം സ്കൂളിന് നൽകിയിട്ടില്ല. സർക്കാർ വിദ്യാലയത്തിന് അർഹമായ നീതി നിഷേധിക്കുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. സമാപന വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രഖ്യാപനമോ ട്രോഫി വിതരണമോ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ അധ്യാപകർ ആരും സ്റ്റേജിന് സമീപം ഉണ്ടായിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി ഫലം പ്രഖ്യാപിച്ചപ്പോൾ കുട്ടികൾ വേദിയിലെത്തുകയും അധ്യാപകർ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. എഇഒ ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങളെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള പ്രിൻസിപ്പൽ ഇൻചാർജ് ഉൾപ്പെടെയുള്ള സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധ്യാപകരെ വിളിച്ചിട്ട് എഇഒ പറഞ്ഞ് മൂല്യനിർണയം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇന്ന് വിധി പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് പാലിക്കാതെ ഞങ്ങൾ ട്രോഫി ഇന്നുണ്ടാവില്ല, ഞങ്ങളെ കുട്ടികളോട് നിങ്ങൾ സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ മാറി നിന്നു. പെട്ടെന്നാണ് സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം തുല്യമായിട്ടുള്ള മാർക്കാണ്, രണ്ട് കൂട്ടരെയും വിജയികളായി പ്രഖ്യാപിച്ചെന്നുള്ളത്. കുട്ടികൾ ഓടി സ്റ്റേജിലേക്ക് കയറി, സ്റ്റേജിൽ കയറിയ കുട്ടികളോട് പറയാണ് ഈ ട്രോഫി ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ച് തരികയുള്ളൂ, നിങ്ങളെ കയ്യിലേക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അപമാനിക്കുന്ന രൂപത്തിൽ അവിടെയുള്ള സംഘാടകരുൾപ്പെടെയുള്ള ആളുകൾ കുട്ടികളെ മർദ്ദിച്ച് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറക്കിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പിടിഎ പ്രസിഡന്റ് പി സി അബ്ദുൽ സലീം, എസ്എംസി ചെയർമാൻ എം കെ യാസർ, എം പി ടി എ പ്രസിഡന്റ് വിജിലി ഉണ്ണികൃഷ്ണൻ, എ എം മുസ്തഫ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.